യെശയ്യാവിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം നാം വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഈസ്തലോ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഈസ്തലോ, സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ സ്വർഗം കേട്ട് പ്രവർത്തിക്കുന്ന പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ലഭിച്ച ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആമേ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചത്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹല്ലേലൂയ. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ വളരെ നന്നായിട്ടറിയാം. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായിരുന്ന പ്രവാചകനായിരുന്ന യെശയ്യാവിനെ, ആമോസിൻ്റെ മകനായ യെശയ്യാവിനെ ഹിസ്കിയാവിൻ്റെ അടുക്കൽ സ്വർഗം അയച്ച് ഇങ്ങനെ പറഞ്ഞു. അവിടെ വായിക്കുന്നത്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഹിസ്കിയാവിൻ്റെ അടുക്കൽ പ്രവാചകനായ യെശയ്യാവ് ചെന്ന് പറയുന്നു. 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകൻ ഹിസ്കിയാവിന് കൈമാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2-ാമത്തെ വാക്യത്തിൽ ദൈവിക അരുളപ്പാട് കേട്ടതായ ഹിസ്കിയാവ് പ്രാർത്ഥിപ്പാനായി തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷിക്കത്തക്ക നിലകളിലുള്ള ഒരു അരുളപ്പാടല്ല യെശയ്യാവിലൂടെ ഹിസ്കിയാവിനോട് ദൈവം അരുളി ചെയ്തത്. അത്ര സുഖകരമായ ദൂതല്ല. പ്രൈസലോ, നമുക്ക് ദൂതുകൾ കേൾക്കുവാൻ, പ്രവചന ശബ്ദങ്ങൾ കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ നമ്മെ ദുഃഖിപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുന്ന ദൂതുകൾ പലപ്പോഴും പലർക്കും അത് കേൾക്കുവാൻ ഇഷ്ടമല്ല. സ്തോത്രം. എന്നാൽ ഇവിടെ ഹിസ്കിയാവിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായൊരു ദൂതാണ് യെശയ്യാവ് കൈമാറുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടതായി 1-ാം വാക്യത്തിൽ കാണുന്നു. ആ സമയമാണ് ദൈവം യെശയ്യാവിനെ ഹിസ്കിയാവിൻ്റെ അടുക്കൽ അയക്കുന്നത്. പ്രൈസലോ, വളരെ പ്രയാസത്തിലും രോഗത്തിലും മരിക്കത്തക്കതായ ആ സാഹചര്യത്തിലിരിക്കുന്ന ഹിസ്കിയാവിൻ്റെ അടുക്കൽ സാധാരണ ദൈവം ഒരാശ്വാസമോ ഒരു വിടുതലിൻ്റെ അനുഭവമോ ആയിരിക്കണം കൈമാറേണ്ടുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരള്ളപ്പാടാണ് ഹിസ്കിയാവിനെ ദൈവം കൈമാറുന്നത്, അതും പ്രവാചകനായ യെശയ്യാവിലൂടെ. നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം, പിന്നെ അടുത്ത് വായിക്കുന്നു, നീ സൗഖ്യമാകുകയില്ല. ഒന്ന്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാവണം. 2, നീ മരിച്ചു പോകും. 3, നീ സൗഖ്യമാകുകയില്ല. അതും അരുളി ചെയ്തത് ഏറ്റവും വലിയ പ്രവാചകനിലൂടെ ഉന്നതനായ ദൈവമാണ്. ഇത് കേട്ട് ഈ ആലോചന ഏറ്റെടുത്ത് ഇത് പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞില്ല. കേട്ട ദൂത് ഏറ്റെടുക്കുവാനിടയായി. ഇന്ന് പകലിലും ദൈവദാസന്മാരിലൂടെ ദൈവ വചനത്തിലൂടെ പ്രിയരെ ദൈവം നമുക്ക് കൈമാറുന്ന ദൂത് അത് ഏറ്റെടുക്കുവാനും അത് ഏറ്റെടുത്തു പ്രാർത്ഥിപ്പാനും ആ വിഷയത്തിന് വിടുതലിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കുവാനും ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. ഒരു ദൂത് കേട്ട് ക്ഷീണിച്ചോ തളർന്നോ നിരാശപ്പെട്ടോ പോകുവാനല്ല. ഈ ദൂത് കേട്ട അള്ളപ്പാട് കേട്ട ഹിസ്കിയാവ് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹിസ്കിയാവ് തൻ്റെ മുഖം ചുവരിന് നേരെ തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ കുറ്റം പറയുവാനോ വഴി പറയുവാനോ അല്ല, മറിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഹിസ്കിയാവ് തൻ്റെ മുഖം ചുവരിന് നേരെ തിരിക്കുകയാണ്. ഇന്നും ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളെ അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, ഭാരപ്പെടുത്തുന്ന വിഷയം എന്തുമാകട്ടെ, ഈ ലോകത്തെ കൊണ്ടോ സമൂഹത്തെ കൊണ്ടോ മെഡിക്കൽ സയൻസിനെ കൊണ്ടോ ബന്ധുമിത്രാദികളെ കൊണ്ടോ ഈവൻ കൂട്ടുവിശ്വാസികളെ കൊണ്ടോ അതിനും അപ്പുറം ഒന്നുകൂടെ കടത്തി പറഞ്ഞ മാതാപിതാക്കളെ കൊണ്ടോ സ്നേഹിതരെ കൊണ്ടോ പരിഹരിക്കുവാൻ കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നമുക്ക് ആമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം.
നമ്മുടെ ആമേ വത്സലിയ സഹോദരങ്ങൾ കഴിഞ്ഞ നിമിഷം ആമേ പാടിയ ആ പാട്ടിൽ നമ്മൾ ഒന്നിച്ചു പാടി, എൻ കൺകൾ ഞാൻ ഉയർത്തും, ഉയർത്തി ഞാൻ നോക്കും കർത്താവേ നിന്റെ ദയക്കായി. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിപ്പാനും ആ വിടുതലിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാനും ഉലകത്തിലുള്ള ഒരേ ഒരു സ്ഥലം കർത്താവിൻ്റെ സന്നിധിയാണ്. മുഖം ചുവന്നു നേരെ തിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇസ്കിയാവിനെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. അപ്പോൾ ഒന്ന്, അരുളപ്പാട് കേൾക്കുന്ന ഇസ്കിയാവ്. രണ്ട്, വേദനപ്പെട്ട നിരാശപ്പെട്ട അരുളപ്പാടാണ് കേട്ടതെങ്കിലും അതിൻ്റെ വിടുതലിന് വേണ്ടി ആമെ മറ്റെങ്ങും ഓടിപ്പോകാതെ ആ ദൈവസന്നിധി വിട്ടുപോകാതെ തൻ്റെ മുഖം ചുവന്റെ നേരെ തിരിക്കുകയാണ്. ഞാൻ അവതരം അല്പസമയം ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ചിന്ത ദൈവമക്കളോട് പറയട്ടെ. ഇത് ഇപ്പോൾ തുടങ്ങിയ അനുഭവമല്ലായിരിക്കാം. ഇതിനു മുമ്പും പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ, ഇതിനു മുമ്പും ഭാരങ്ങൾ കടന്നു വന്നപ്പോൾ, ഇതുപോലെ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ഈ ഭക്തൻ ചുവന്റെ നേരെ മുഖം തിരിച്ചു പ്രാർത്ഥിച്ചു കാണാമായിരിക്കാം. അതാണ് തന്നെ ഇപ്പോഴും അതിനായി ആമെ പ്രേരിപ്പിച്ചത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും, എന്ത് ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിലൊന്നിലും ആമെ അടിപതറിപ്പോകാതെ ആമെ നോക്കേണ്ടുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് വിടുതലെടുക്കുന്ന ഒരു ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ്തലോ, മൂന്നാമത്തെ വാക്യത്തിൽ ഇസ്കിയാവിൻ്റെ പ്രാർത്ഥനയാണ്. പ്രൈസ്തലോ, ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നിങ്ങളുമായി ആമെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു സാധാ പ്രാർത്ഥനയല്ല. പ്രൈസ്തലോ, വളരെ ലളിതമായ ഒന്ന് രണ്ട് സെന്റൻസുകൾ മാത്രം അടങ്ങിയ ഇസ്കിയാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ആ സ്വർഗം കേട്ടപ്പോൾ ദൈവം ഭക്തന് വേണ്ടി ചലിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന ഇതുപോലെയായിരിക്കണം. ഒത്തിരി വാചകങ്ങൾ ഫിറ്റ് ചെയ്ത് ഒത്തിരി സെന്റൻസുകൾ ആമെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നതിലൊന്നിലും ഒന്നിലും വലിയ കാര്യമില്ല. എന്നാൽ കാര്യമായ കാര്യങ്ങൾ, നമ്മൾ ചെയ്തതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർപ്പിച്ചുണർത്തി ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഇവിടുത്തെ ഭക്തന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ആമേൻ. അതിൻ്റെ മൂന്നാമത്തെ വാക്യം, യഹോവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ വിശ്വസ്തതയോടും. പ്രൈസ് ദ ലോർഡ്. നെഞ്ചത്ത് കനം വെച്ച് ഇന്ന് പക ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ലോകത്തിൻ്റെ മുമ്പിലല്ല, സമൂഹത്തിൻ്റെ മുമ്പിലല്ല, ഈ പ്രയാസത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഇസ്കിയാവ് പറയുന്നു, ഞാൻ യഹോവേ അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ മുമ്പിൽ, ഒന്ന് വിശ്വസ്തതയോടും, രണ്ട് ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, ആ ഇസ്കിയാവിൻ്റെ നടപ്പിനെ കുറിച്ച് ദൈവത്തോട് ഭക്തം പറയുന്നത്, ഒന്ന് നിന്റെ മുമ്പിൽ ഞാൻ നടന്നത്, ആമേൻ സ്തോത്രം, ഒന്ന് വിശ്വസ്തതയോടുകൂടെയാണ്, രണ്ട് ഏകാഗ്ര ഹൃദയത്തോടുകൂടെയാണ് ഞാൻ തിരുമുമ്പിൽ നടന്നത്. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, നമ്മൾ ഇതുപോലൊരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനി അങ്ങയുടെ മുമ്പിൽ ഞാൻ നടന്നുകൊള്ളാമേ, തീരുമാനം എടുത്തുകൊള്ളാമേ, നടക്കാം നോക്കാമേ, നടന്ന് നോക്കാം പറ്റുമോ എന്ന് നോക്കാം എന്നൊക്കെയാണ്. എന്നാൽ ആമേ, ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ, ഈ ഭാരത്തിൻ്റെ നടുവിൽ ഇസ്കിയാവ് പ്രാർത്ഥിക്കുന്നത്, ഇനി മുതൽ ആയുസ് തരികയാണെങ്കിൽ ഞാൻ നടക്കാൻ ശ്രമിക്കാം എന്നുള്ള കാര്യമല്ല, ഒരു തീരുമാനവുമല്ല പുള്ളി എടുക്കുന്നത്. എന്നാൽ ഇസ്കിയാവ് പറയുന്നത്, തിരുമുമ്പിൽ ഞാൻ നടന്നു. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിവുള്ളവർ അതാതിടങ്ങളിലിരുന്ന് കരങ്ങളെ ഉയർത്ത ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹാലേലൂയ. നടന്നു നോക്കാം, നടക്കാം, നടന്നു കൊള്ളാമേ എന്നുള്ള കാര്യമല്ല, തിരുമുമ്പിൽ ഞാൻ നടന്നു. സ്വദ്രം ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്രകാരമായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ചിന്തിക്കണം. രണ്ട്, ഏകാഗ്ര ഹൃദയത്തോടെയാണ് ആ ഇസ്കിയാവ് ദൈവത്തിൻ്റെ മുന്നിൽ നടന്നത്. ഇന്ന് പകൽ നമ്മുടെ നടപ്പ് അറിയുന്നൊരു ദൈവം
നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിനക്ക് പ്രസാദമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഒന്ന് നടപ്പ്, രണ്ട് പ്രവൃത്തി. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവം നോക്കുന്നത്, ദൈവമക്കളെ, ആമേൻ, നമ്മുടെ നടപ്പ് എപ്രകാരമാണ്, രണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ ദൈവം നോക്കുന്ന ദൈവമാണ്. ഇവിടെ ഹിസ്കിയാവ് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആമേ സ്തോത്രം, ആമേ, നിനക്ക് പ്രസാദമുള്ളത് ചെയ്യാൻ നോക്കാം, ഇനി മുതൽ ചെയ്യാമേ എന്നുള്ളതല്ല, ഞാൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ഇതുവരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ, പ്രായത്തിൻ്റെ ഉള്ളിൽ, ദൈവം തന്ന സമയത്തിൻ്റെ ഉള്ളിൽ എത്ര പേർക്ക് ഇതുപോലെ പറയാൻ കഴിയും, ഇന്നു വരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നടന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആയിരുന്നത് ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ ആയിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസാദകരമായ പ്രവൃത്തികളായിരുന്നു എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലെ പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. 81-ാം സംഗീതം 13-ൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് സ്വർഗം പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചുവെങ്കിൽ, ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടന്നു എങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ജനം നടന്നായിരുന്നുവെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ച വിടുതലുകൾ നമുക്ക് 81-ാം സംഗീതത്തിൽ താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ കഴിയും. നേരോടെ നടന്നാൽ 84-ൽ കോരഹിൻ്റെ പുത്രന്മാർ ആ സംഗീതം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പാടി നിർത്തുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. സംഗീതനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, എൻ്റെ നടപ്പ് നിന്റെ വഴികളിൽ തന്നെയായിരുന്നു, എൻ്റെ കാലടികൾ ഇടറിപ്പോയതുമില്ല. ഇന്ന് പകൽക്കാലം ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തതയും കൂടെ നടന്ന് ആമേ മുമ്പോട്ട് പോയ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ആമെ നിന്റെ ആമെ മുമ്പിൽ ഞാൻ ചെയ്ത പ്രവൃത്തി അങ്ങയ്ക്ക് പ്രസാദകരമായിരുന്നു. ആമെ 5-ാമത്തെ സഭയായ സർദിസ് സഭയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ആ സഭയോട് ഇങ്ങനെയാണ് പറയുന്നത്, പ്രവൃത്തികളെ അറിയുന്ന ദൈവം ആ സഭയോട് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രവൃത്തിയെ ദൈവം അറിയുന്ന ദൈവമാണ്. ഭാരപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ അരുളപ്പാട് ാണ് ഹിസ്കിയാവ് കേട്ടതെങ്കിലും ആമ ഈ മൂന്ന് കാര്യങ്ങൾ ആമ ഹിസ്കിയാവ് ചെയ്തപ്പോൾ, ഒന്ന്, പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിലേക്ക് മുഖം തിരിച്ചു, രണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമ ദൈവത്തിൻ്റെ മുമ്പിൽ നടന്ന അനുഭവങ്ങൾ ദൈവത്തോട് പങ്കുവച്ചു, മൂന്ന്, ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മുമ്പിൽ നാം 5-ാം വാക്യത്തിൽ വായിച്ചു, ആമേ ആ പ്രാർത്ഥന ദൈവം കേട്ടു, ആ ഒഴുക്കിയ കണ്ണുനീർ ദൈവം കണ്ടു, തീർന്നില്ല. ആമൻ ആയുസ്സിനോട് 15 വർഷം ദൈവം കൂട്ടിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ആമേ ചെറിയ ആമേ ആമേ ജീവിത ആമേ ജീവിതത്തിൻ്റെ ഉള്ളിൽ നശ്വരമായ ജീവിതമാണ്, നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ആ ക്ഷണികമായ ജീവിതത്തിൻ്റെ ഉള്ളിൽ ദൈവമക്കളെ, ഒന്ന്, വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നടക്കാം, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാം. അങ്ങനെ നയിക്കുന്ന ഭക്തൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാതിരിക്കയില്ല. അങ്ങനെയുള്ള ഭക്തൻ്റെ ഒഴുക്കുന്ന കണ്ണുനീർ ദൈവം കാണാതിരിക്കയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ നമുക്ക് ചാരാം, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആമേ ദൈവം പ്രവർത്തിക്കുന്ന പ്രാർത്ഥന, ആമേ സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥനയായി ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ തീരട്ടെ. മറുപടികൾ വെളിപ്പെടുന്ന പ്രാർത്ഥന, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കുന്ന പ്രാർത്ഥനയായി ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ഉന്നതനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിൽ നിന്നും സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.